നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച തുടരുകയാണ്. പ്രതിപക്ഷത്ത് നിന്ന് റോജി എം ജോൺ എംഎൽഎയാണ് പ്രമേയം അവതരിപ്പിച്ചത്. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്നും സർക്കാരിന്റെ അമിത ധൂർത്താണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും റോജി എം ജോൺ വ്യക്തമാക്കി. അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച തുടരുന്നു. തത്സമയം ദുരിതം പേരേണ്ടി വരുന്നത് ആ നയത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെ എന്തുകൊണ്ടാണ് സാർ യു ഡി എഫുകാരുടെ ശബ്ദം ഉയരാത്തത്? നികുതി ഭരണത്തിലെ കെടുകാര്യസ്ഥതയുണ്ടെന്നും ഐ ജി എസ് ടി ബിയോ കാര്യക്ഷമമല്ലെന്നുമാണ് അടുത്ത ആരോപണം. അടിയന്തര പ്രമേയത്തിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ് സാർ തോന്നുന്നത്. 2017 മാർച്ച് 17 നിയമസഭയിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അന്ന് തന്നെ ധനമന്ത്രി വ്യക്തമായി മറുപടി പറഞ്ഞതാണ്. ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ, എൽദോസ് കുന്നപ്പള്ളി, സജീവ് ജോസഫ് എന്നിവർ ചോദിച്ചാണ് ചോദ്യം. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം 483. നിങ്ങൾ ചോദ്യം ചോദിക്കുകയുള്ളൂ സാർ, മറുപടി വായിച്ച് മനസ്സിലാക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ലേ? എല്ലാം പഠിച്ചു പറയുന്ന ഒരാളാണ് സാർ നിങ്ങൾ നയിക്കുന്നത്. ഇതൊന്നും പഠിക്കാൻ ആരും പറഞ്ഞു തന്നിട്ടില്ലേ? എന്താണ് ഐ ജി എസ് ടി എന്ന് ധനമന്ത്രി ആ മറുപടിയിൽ വിശദീകരിച്ചത് വായിച്ചിരുന്നെങ്കിൽ ഈ വിഡ്ഢിത്തരം വിളമ്പുമായിരുന്നില്ല. ചരക്കുകളുടെയോ സേവനത്തിൻ്റെയോ അന്തർ സംസ്ഥാന വിതരണത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് ഐ ജി എസ് ടി. നികുതി കൊടുക്കുന്നയാൾ ഫയൽ ചെയ്യുന്ന റിട്ടേണിന്മേൽ ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്നതാണ് ഐ ജി എസ് ടി സെറ്റിൽമെൻറ്റ്. അതിൽ സംസ്ഥാന സർക്കാരിന് ഒരു നിയന്ത്രണവുമില്ല. നിലവിലുള്ള നികുതി നിയമം അനുസരിച്ച് ഐ ജി എസ് ടി സെറ്റിൽമെൻറ്റ് സുഗമമായി നടക്കുന്നുണ്ടെന്നും സംസ്ഥാനത്തിന് എല്ലാ മാസവും മുടങ്ങാതെ ഐ ജി എസ് ടി വിഹിതം കിട്ടുന്നുണ്ടെന്നും ധനമന്ത്രി ആ മറുപടിയിൽ വിശദമായി പറഞ്ഞിരുന്നു. ഇതേവരെ കിട്ടിയ കണക്കും പറഞ്ഞു. ഈ ധനകാര്യ വർഷം ഇതുവരെ കിട്ടിയത് 15,610 കോടി രൂപയാണ്. 2019-20 10,619.71 കോടി രൂപയായിരുന്നു. 2020-21 10,938.18 കോടി രൂപയായിരുന്നു. 2021-22 ഭരണപക്ഷത്തിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രൻ എംഎൽഎയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എന്തായാലും ചർച്ച തുടരുകയാണ്. സഭ നിർത്തിവെച്ച 2 മണിക്കൂറാണ് ചർച്ച. അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട് നിയമസഭയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി. അഖിൽ, 1 മണിക്ക് ആരംഭിച്ച ചർച്ച എന്തായാലും 3 മണി വരെ നീണ്ടു നിൽക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത്? സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അത് രാവിലെ തന്നെ ചർച്ചയ്ക്കെടുക്കാമെന്ന് സ്പീക്കർ നിലപാടെടുത്തു, സർക്കാർ നിലപാടെടുത്തു. ഉച്ചയ്ക്ക് 1 മണിക്ക് ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. പ്രമേയം അവതരിപ്പിച്ചത് പ്രതിപക്ഷത്തിൽ നിന്നും റോജി എം ജോൺ എംഎൽഎയാണ്. അതിനുശേഷം ഇപ്പോൾ ഭരണപക്ഷത്തിൽ നിന്നുള്ള കടകംപള്ളി സുരേന്ദ്രൻ സംസാരിക്കുകയാണ്. റോജി സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത് ഈ സർക്കാരിനും ഈ ധനമന്ത്രിക്കും മാത്രമല്ല ആ സംസ്ഥാനത്ത് ഇത്രയും അധികം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാനുണ്ടായ കാരണം മുൻ സർക്കാരും അതുപോലെ തന്നെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെയും കെടുകാര്യസ്ഥത കൂടിയാണ് സംസ്ഥാനം അധികമായ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാനുണ്ടായ കാരണമെന്നാണ് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് റോജി പറഞ്ഞു വെച്ചത്. അതിനു പിന്നാലെ ഇപ്പോൾ കടകംപള്ളി സംസാരിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് കടകംപള്ളി സമയം കണ്ടെത്തിയത്. കാരണം കഴിഞ്ഞ സഭാ സമ്മേളനത്തിലും സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി നേടിയത്. അന്ന് പൊളിഞ്ഞു പാളീസായി ഏറിക്കേറിയവർ ഇന്നും വീണ്ടും ഈ സഭാ സമ്മേളനത്തിൽ പ്രമേയവുമായി എത്തി എന്ന ഒരു പരിഹാസം കൂടി കടകംപള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇനി ഇതിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് മാത്യു കുഴിനാടൻ, ഡിയു ടൈസൺ മാസ്റ്റർ, അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി, സെബാസ്റ്റ്യൻ കുളത്തിങ്ങൽ, കെ കെ രമ, നെമ്മാറ കെ ബാബു, ഡി കെ മുരളി, അഹമ്മദ് ദേവർകോവിൽ, എം രാജഗോപാൽ, വി ഡി സതീശൻ. പിന്നെ അതിനുശേഷം 20 മിനിറ്റ് അടങ്ങുന്ന മന്ത്രിയുടെ മറുപടിയാണ് ഉണ്ടാവുക. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു വ്യക്തത ഉണ്ടാകും. കഴിഞ്ഞ കുറെ നാളുകളായി സർക്കാർ അതുപോലെ തന്നെ ഇടതുപക്ഷ നേതാക്കളും ഒക്കെ തന്നെ കേന്ദ്രമാണ് സംസ്ഥാനത്തിന് സാമ്പത്തിക ഞെരുക്കത്തിന് കാരണമാകുന്നത്, കേന്ദ്രം നൽകാത്ത പണം കൊണ്ടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നതൊക്കെയായിരുന്നു ഇന്നലെ അടക്കം ഈ മന്ത്രിമാർ വിശദീകരിച്ചത്, മുഖ്യമന്ത്രി വിശദീകരിച്ചത്, സർക്കാർ വിശദീകരിച്ചത്. പക്ഷേ ഇന്ന് ഈ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ സർക്കാർ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിൽ പണം നൽകാനുണ്ടോ എന്ന പോലും കൃത്യമായ ഒരു വിവരം സർക്കാർ അവതരിപ്പിക്കോ എന്നത് മന്ത്രിയുടെ മറുപടി ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദം പോലും സഭയിൽ ഉന്നയിക്കുന്ന തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി എന്താണ് കാരണമെന്നുള്ള ഒരു വിശദീകരണത്തിലേക്ക് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ പോകുന്നുണ്ട്. ഒരു സംഘർഷഭരിതമായ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ ബഹളം അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ ഒരു കലാപകൽഷിതമാകുന്ന ഒരു പ്രത്യക്ഷമാകുന്ന ഒരു സഭയിലേക്ക് പോകാൻ ഇത് ചിലപ്പോൾ നിമിഷങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. കാരണം വാശിയോടെയും വീറോടും കൂടി തന്നെയാണ് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലെ ചർച്ചയിൽ ഇപ്പോൾ ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാത്യു കുഴിനാടൻ എംഎൽഎയാണ് സംസാരിക്കുന്നത്. കാരണം
പ്രതിപക്ഷത്തു നിന്നുള്ള എം എൽ എമാർ സംസാരിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞു, നിങ്ങൾ കേന്ദ്രത്തെ കുറ്റം പറയുന്നുണ്ടല്ലോ, കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയെടുക്കേണ്ട ആ പണം വാങ്ങിയെടുക്കാതെ കേന്ദ്രവുമായി ബയ്യാ ബയ്യാ ഒരു നിലപാട് സ്വീകരിച്ചു പോവുകയും പ്രധാനമന്ത്രിയെ കാണുമ്പോൾ മുഖ്യമന്ത്രി കവാത്ത് പറക്കുകയാണെന്നും നടത്തുകയാണെന്നും ഒക്കെയായിരുന്നു ആ പ്രതിപക്ഷത്തിൽ നിന്നുള്ള എം എൽ എമാരുടെ വിമർശനമായി ഉണ്ടായിരുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആരോപണം ഇതുപോലെ അടിയന്തര പ്രമേയത്തിന്റെയും ചോദ്യോത്തരവേളയിലും ഒക്കെ തന്നെ ആ മാത്യു ഉന്നയിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഒരു വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. എന്തായാലും ഇപ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള അടിയന്തര പ്രമേയം സഭ അതിഗൗരവമായി തന്നെ ചർച്ച ചെയ്യുകയാണ്. കേരളത്തിലെ എന്താണ് സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള കാരണമെന്ന് മന്ത്രി മറുപടി പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനു, ശരി അഖിൽ, മറ്റേ കൊടുനാടൻ എംഎൽഎയാണ് ഇപ്പോൾ സഭയിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്.